ഈ സുധാമന്ത്രം അല്ല, അല്ലാതെ കുറേ ഡിവോഷനിൽ ഉണ്ണി എനിക്ക് പാടിയിട്ടുണ്ട്. അസാധ്യമായിട്ട് ഗുരുവായൂരപ്പൻ്റെ പാട്ടൊക്കെ ചോവല്ലൂർ കൃഷ്ണൻകുട്ടി സാർ എഴുതിയത്, ഈ അത് ഞാൻ എപ്പോഴും ഇപ്പോൾ ഫ്ലൈറ്റിൽ വരുമ്പോൾ ടേർബുലൻസ് വരുമ്പോൾ കേൾക്കുന്ന ആനന്ദ മകരന്ദം നാരായണം എന്ന് പറഞ്ഞ് ഉണ്ണി പാടിയത് അസാധ്യമായിട്ട്. ആ ശബ്ദം കേൾക്കാൻ അത് ഒരു ടെക്നിക്കൽ സപ്പോർട്ടും ഇല്ലാത്തപ്പോൾ അസാധ്യമായിട്ടാണ് പാടിയത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഈ ഒരു അവസരത്തിൽ ഉണ്ണികൃഷ്ണൻ കെട്ടിപ്പിടിച്ച രൂപം. അതെ, തീർച്ചയായിട്ടും. കാരണം റഹ്മാൻ സാർ വരെ ഉപയോഗിച്ചെങ്കിലും മലയാളത്തിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഗായകനായിപ്പോയി. അത് നമ്മുടെ ഒരു ഭാഗ്യക്കേടാണ്. സാർ, ഈ കഴിഞ്ഞ ഓണത്തിന് സാറും അഫ്സലും കൂടെയൊക്കെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഒരു സ്പീഡ് പാട്ടായിരുന്നു, ശരത്ചന്ദ്രവർമ്മ എഴുതി. ഞങ്ങൾ മൂന്നുപേരും കൂടെ നിന്നിട്ട് സാർ ഓണായിട്ട് ഓണപ്പാട്ട് പാടിപ്പിച്ചില്ല, ഏതെങ്കിലും ഒരു ഓണപ്പാട്ട് പാടണം. പിന്നെ മാവേലി നാടുവാണിടും കാലം പാടിയാൽ അതുപോലെ. ശരസാറിൽ നിന്ന് ഞങ്ങൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള പാട്ടല്ല പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഉത്രാട പൂന്തിരാവേ പാടിത്തരാം. അതൊക്കെ അതിനെല്ലാം ഓണമുള്ളത് രവീന്ദ്ര മാഷ്ടർ. അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോ എനിക്ക് ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ള കാലം, അന്നൊരു ഒത്തുമയും ഇപ്പൊ അതൊന്നുമില്ല. എല്ലാ അണുകുടുംബവും പലപ്പോഴും ആളുകൾ ആരെങ്കിലും മരിച്ചാൽ എല്ലാവരും ചേർന്ന് കാണുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അന്നുള്ള ഒരു ആ വൈബ് ഇല്ലിപ്പോൾ. അപ്പോൾ അത് ഒരു ഓണം എന്ന് പറയുമ്പോൾ അതൊരു നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ അതൊരു ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പല്ലേ ഓണം എന്ന് പറഞ്ഞാൽ. ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് ഓണം സത്യത്തിൽ. ഔദ്യോഗികമായ ഓണം ഇല്ല. ആ അതെ, തീർച്ചയായിട്ടും. അത് എങ്ങനെ ഓണം ആഘോഷിക്കാനാണ് കാര്യം. ഈ ഒരു കഷ്ടം ഒന്നും പറയാനില്ല. എല്ലാം നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി എല്ലാ ആത്മാവിൻ്റെ നിത്യശാന്തി നേരുന്നു. വേറൊന്നും പറയാനില്ല. ആകെപ്പാട് മെൻ്റലി തകർന്നു പോയ ഒന്നാണ് കാര്യം. രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ അടുത്ത് കിടന്ന് ആരും ഇല്ലെന്ന് പറയുമ്പോഴേ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇത്. എങ്ങനെ ഇത് ഇതൊക്കെ നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു അതോ എങ്ങനെയാണ് ഇത്? എനിക്ക് എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ എടുക്കായിരുന്നു എന്ന് തോന്നി. അല്ല, പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ അത് നേരത്തെ മുൻകൂട്ടി കാണണം, പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിലും ഓണം വന്ന് പോകും കാര്യം. ഞാനീ ഒരു രണ്ടു കൊല്ലം മുമ്പ് ഞാനൊരു ഓണപ്പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്കിലും ഓണം വന്നു എന്ന് പറഞ്ഞൊരു പിച്ചക്കാരൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട്. കാര്യം ഇവിടെ എന്തൊക്കെ നടന്നാലും അതൊന്നും ഒരു വിഷയമാക്കാതെ ആ സമയത്ത് ഓണം വന്നു എന്ന് ഓണം വന്ന് പോകുമല്ലോ. അപ്പോൾ അതുപോലെ പറയുന്ന പോലെ, അപ്പോൾ ഈ ഒരു ഒരു പൊലി 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 എന്നിട്ട് പൊലി പൊലി മാവേലി എന്ന് പറഞ്ഞ് നമ്മുടെ ശരത് അഫ്സലും നമ്മുടെ ശരത്ചന്ദ്ര വർമ്മ ഞങ്ങൾ മൂന്ന് കൂടെ അത് നല്ല രസമായിരുന്നു. അത് കുറേ ലിറിക് എഴുതി ശരത്തിൻ്റെ ആഗ്രഹം തീർത്തിട്ടുണ്ട്. അപ്പൊ അത് നല്ല രസമായിരുന്നു. ഈ റാപ്പ് സോങ് പോലെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കൊന്നും. അതുപോലെ ഈ ഇപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു ഓണപ്പാട്ടുണ്ട് രാജീവ് ആലങ്കൽ എഴുതിയിട്ട്. അതും കണ്ടായിരുന്നു. ആ അതും നല്ല ലെവലിൽ കാര്യം. അത് ഈ വീഡിയോ ആയിട്ട് കണ്ടമാനം പേരെനിക്കും എൻ്റെ വൈഫിനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ സന്തോഷം. ജനങ്ങൾ കേട്ടു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ ഉത്രാടപ്പൂന്തിലാവേവ പാടിത്തരാം. തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിൻ്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ, അവർക്കോണ കോടിയായി നീ വാ 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 ഉത്രാടപ്പൂനിലാവേവാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേവാ. സൂപ്പർ. ഈ പരിപാടി ഇവിടെ തീർന്നു എന്ന് സാർ വിചാരിക്കരുത്. ഓണപ്പാട്ട് പാടിയെന്ന് വിചാരിച്ചിട്ട് ഇത് തീർക്കാനും പറ്റില്ല. ഇത് വെയിറ്റ് ചെയ്യുന്നുണ്ട് സാർ. ഒരു ഗായകൻ എന്നുള്ള അർത്ഥത്തിൽ പാടുമ്പോൾ, ഇപ്പോൾ ശ്രീരാഗമോ പാടുമ്പോൾ പല വേർഷൻസ് പാടുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയും, ഓ ശ്രീരാഗം ഇങ്ങനെയും പാടാല്ലേ. അപ്പോൾ ശരസാറ് പാടുന്നതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ശ്രീരാഗം പല വേർഷൻസ് പാടുന്ന ഒരുപാട് പേരുണ്ട്. ഹരിശിവരാമകൃഷ്ണൻ പാടുന്നതിന് സാർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില കവർ വേർഷൻസ് ഒക്കെ സാറിന് ഇഷ്ടമല്ല. സാർ തന്നെ പറയാറുണ്ട് കബറാണ്. അല്ല, അത് ചിലതൊക്കെ കബറടക്കി പറയാറുണ്ട്. ഹരീഷ് എനിക്ക് കുറെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനാണ്. വെരി ടാലന്റഡ്. അതുപോലെ ഹരീഷ് പാടുന്നതിന് ഒരു സോളുണ്ട്.
അത് അതുകൊണ്ടല്ലേ എനിക്ക് അത് ഇഷ്ടപ്പെട്ടതില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതില്ലല്ലോ. അതെ അതെ അതെ. പക്ഷെ സാർ ഇപ്പോ വേഴ്സ് മാറ്റി പാടുമ്പോ സാറിന്റെ ഭാര്യ ഇടയ്ക്ക് പറയും ഇത് വേണോ എന്ന്. എന്റെ ഭാര്യ ഇടയ്ക്കല്ല പറയുന്നത്, എപ്പോഴൊക്കെ പറയും ശരത്താട്ട ശ്രീരാഗമ പാടി പഠിക്കണം. മറ്റേ പഴയ സാധനം നോക്കിയിട്ട് ഞാൻ പറഞ്ഞേടാ, ഞാനാ ഇത് കമ്പോസ് ചെയ്തത്, അതൊരു സെമി ക്ലാസിക്കൽ സുബാണ്ട്. അല്ല 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 അല്ലെന്നോ ഞാൻ. അത് അത് ഏറ്റവും കോമഡി പവിത്രം ഈ പറയുന്ന സിനിമ ഞങ്ങൾ കല്യാണം കഴിച്ച സമയത്ത്, അപ്പൊ അന്ന് ഒന്നും ഇല്ലായിരുന്നു വീട്ടില്, സാധനങ്ങളില്ല, വേറെ പൈസ ഇല്ല. അതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അവസ്ഥ. ദയ എന്ന് പറഞ്ഞൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ട് കിട്ടിയ പൈസ കൊണ്ടാണ് അഡ്വാൻസ് കൊടുത്ത് ആ വീട്ടിൽ കയറിയത്. ഒന്നുമില്ല, കിടക്കാൻ ഒരു ബെഡ്ഷീറ്റാണുള്ളത്. അപ്പോൾ അത് ഒരു ഒരു അവിടുന്ന് വേണം പിടിച്ച് പിടിച്ച് കയറാൻ. അങ്ങനെ ഒരു ടി വി മേടിച്ചു. കാര്യം ഞാൻ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ സീത വീട്ടിൽ ഇരുന്ന് അങ്ങ് ബോറടിച്ച് മരിക്കും. അത് ഒന്നാമത് അവൾ ബ്രദേഴ്സും അമ്മയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഒരു ടി വി കഷ്ടപ്പെട്ട് വാങ്ങിച്ചു. അപ്പോൾ വാങ്ങിച്ചിട്ട് ഏതോ ഒരു ഞായറാഴ്ച എന്തോ ഓടിച്ചിട്ട് ശരത്തേട്ടാ വന്നേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രവീന്ദ്ര മാസ്റ്റർ എന്തോ അസാധ്യമായിട്ട് പാട്ട് ചെയ്തേക്കുന്നത് ഞാൻ വന്ന് കേൾക്കുക. താളമയഞ്ഞു ഗാനഭോഗം. ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരു ഒന്നൊന്നര മാസമേ ഉള്ളൂ, എനിക്ക് അപ്പോഴേ ഓടിച്ച. അപ്പം ഞാൻ പറയും എടേ ഇത് എൻ്റെ പാട്ട്. അയ്യോ ആണോ ചരത്തേട്ടാ, എന്നാ ചായ എടുക്കാം. ഞാൻ താളമഹിഞ്ഞുവിനെ കുറിച്ച് സംസാരിക്കാം, എല്ലാ പാട്ടുകളും സംസാരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ സാർ ഈ അങ്ങനെ ചെയ്യുന്ന പാട്ടുകളൊക്കെ ഇല്ലേ മംഗളങ്ങൾ അരുളു ചെയ്തതുപോലെയാണ്. ഒരു പക്ഷേ താളമഹിഞ്ഞു എന്ന് പറയുന്ന പാടുന്നവർക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് അറിയാം. പക്ഷേ സാർ ഇത് പല സ്ഥലത്തും പറയുമ്പോഴും പാടുമ്പോഴും ഒക്കെ സാർ പെട്ടെന്ന് തന്നെ ഇത് പറയാറുണ്ട്. അത് സ്ഥിരം പാടുന്നവർക്ക് പോലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അനായാസനെ പറയാൻ പറ്റാറില്ല. സാർ അത്രയും മ്യൂസിക്കിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്, എങ്ങനെയാണത് പെട്ടെന്ന് ഈ സ്റ്റേജിലൊക്കെ ഇരുന്ന് പറയുമ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അത്, ഇത്തരത്തിലുള്ള ചില പാട്ടുകളൊക്കെ. നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ട്, എന്ത് എവിടെയും നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ആ ഈ ഒരു പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തുടക്കത്തിൽ ഒരു ശോകമാണ്. കാര്യം അവർ ശോഭനയും നമ്മുടെ ലാൽ സാറും പിരിയുന്ന ഒരു അവസരത്തിലാണ് ഈ പാട്ടുള്ളത്. പക്ഷേ ആ പിന്നുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം ആ അനിയത്തിക്ക് വേണ്ടിയുള്ള അതാണ്. അപ്പം ആ ഹോപ്പാണ് ഈ ചരണവും അനുപലയൊക്കെ. ആലോലം ആശാലോലം ഇത് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും പലവിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് മാക്സിമം അതൊരു പ്ലസൻ്റ് ആക്കാനുള്ള ഒരു ഫീലൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു അണ്ടർ കറൻ്റ് ഒരു ചെറിയ ഒരു ശോകമുണ്ട്. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദമായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ മാനം മാനസമോ ഘന എന്ന് സാറ് പാടുമ്പോഴേ ഒന്ന് ഞാനിങ്ങനെ കാത്തിരിക്കും ഇത് ഇത് കേൾക്കാൻ വേണ്ടി. അവിടെ വന്നിട്ടൊരു സംഗതി, കാരണം നമുക്കിത് നമ്മൾ ഈ ബാത്റൂം സിംഗേഴ്സിന് ഇത് കേൾക്കുന്ന ഒരു ഹർഷമുണ്ട്. ഇതൊന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ കേട്ടു പോകുന്ന സമയത്ത് നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്.